ഇതിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നതിനോട് ഐ എം നോട്ട് എഗ്രി. ബീവറേജ് ഔട്ട്ലെറ്റ് ആയിട്ട് വരുന്നതിൽ ഇപ്പം അതിൽ വലിയ യോജിപ്പില്ല. എന്നിട്ട് ഇപ്പം പബ് ഇങ്ങനത്തെ അങ്ങനത്തെ ക്ലബ് പോലെ തിരിയുകയാണെങ്കിൽ ഓക്കെ വരണം എന്ന് തന്നെ പറയില്ല. സർക്കാർ മന്ത്രിസഭ കയറിയാൽ തന്നെ മന്ത്രി മദ്യനയം ഒഴിവാക്കുന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പൊ ഉപകാരമായിരിക്കും ആൾക്കാരെ എൻജോയ് ചെയ്ത്. ഐ ടി പാർക്കുകളിലെ മദ്യശാല വ്യവസ്ഥകൾ ഉടൻ ഉണ്ടാകുമെന്നാണ് പുതിയ മദ്യനയത്തിൽ പറയുന്നത്. കഴിഞ്ഞ വർഷമാണ് ഐ ടി പാർക്കുകളിൽ മദ്യശാലകൾ പ്രഖ്യാപിച്ചത്. എന്നാൽ ഇതു സംബന്ധിച്ച വ്യവസ്ഥകളിൽ വ്യക്തതയില്ലാത്തതിനാൽ തുടങ്ങിയിരുന്നില്ല. ഐ ടി പാർക്കുകളിൽ ആരംഭിക്കാൻ പോകുന്ന മദ്യശാലകളെ കുറിച്ച് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. ഇപ്പോൾ ഓരോരുത്തരുടെ താല്പര്യമല്ലേ, വേണ്ടവർക്ക് കഴിക്കാം, പിന്നെ അതൊക്കെ ഒരു കൺട്രോൾ വേണം. ഇപ്പോൾ അതിൻ്റെ ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴോ പിന്നെ പുറത്തുനിന്ന് ആളുകളിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊന്ന് അതൊക്കെ ഒന്ന് ഹാൻഡിൽ ചെയ്യാനുള്ള എന്തെങ്കിലും ഉണ്ടാ മതി. പിന്നെ എന്തൊക്കെ ഓരോരുത്തരുടെ താല്പര്യമല്ലേ, കഴിക്കേണ്ടവർ കഴിക്കാം. സർക്കാർ മന്ത്രിസഭ കയറിയാൽ തന്നെ മന്ത്രി മദ്യനയം ഒഴിവാക്കുന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ അതൊക്കെ കൊണ്ടുവരുന്നത് അവരുടെ പ്രകടന പത്രികളില്ലാത്ത കാര്യങ്ങൾ, അതായത് മദ്യം പൂർണ്ണമായിട്ടും എടുത്ത് കളിയെന്നൊക്കെ. പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്നെ പേഴ്സണലി എനിക്കത് വലിയ താല്പര്യമില്ല. ഇവിടെ വർക്കിന് വരുമ്പോൾ വർക്കിന് പിന്നെ വേറൊരു സ്പേസ് അതിന് വേണ്ടിയിട്ട് തന്നെ വേറൊരു സ്പേസ് ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ വർക്കിൻ്റെ കൂടെ തന്നെ അങ്ങനെ വേണമെന്ന് എനിക്ക് വലിയ താല്പര്യം ഇല്ല. ആൾക്കാരെ എൻജോയ് ചെയ്ത് താല്പര്യമുള്ള ഒരാളെ കുടിക്കണം, നമ്മൾ നിർബന്ധിക്കണമല്ലോ. അതിപ്പോൾ എന്താ പ്രശ്നം, കുഴപ്പമൊന്നുമില്ലല്ലോ. എൻ്റെ അഭിപ്രായത്തിൽ കുഴപ്പമൊന്നുമില്ല. ജോലി മര്യാദയ്ക്ക് നടക്കാൻ വേറെ ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പോയാൽ കുഴപ്പമൊന്നുമില്ല. ബിവറേജ് ഔട്ട്ലെറ്റ് വരുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ പബ്ബ് ഇതൊക്കെയാണെങ്കിൽ അത് വരണം തന്നെയല്ലേ പറയുള്ളൂ. ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിനായിട്ട് എന്തായാലും ഇപ്പം നമ്മൾ കേരളത്തിൽ മാത്രമല്ല, ഇപ്പം ഒന്നും ഇല്ലാണ്ടില്ലോ. ബാക്കി ഇപ്പം ബാംഗ്ലൂർ, ഹൈദരാബാദ്, ചെന്നൈ ഇവിടുത്തെ നോക്കിയാലും മീൻസ് അവിടുത്തെ സ്ട്രെസ്സ് മീൻസ് ഐ ടിയിൽ ഇത് സ്ട്രെസ് കഴിഞ്ഞ് കുറച്ച് റിലീഫാകാൻ വീക്കെൻഡ് ഒന്ന് ചില്ല് ചെയ്യാനായിട്ട് അവർക്ക് സ്പോട്ടും ഫണ്ണിനുള്ള എൻജോയ്മെൻ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് അങ്ങനത്തെ ഒന്നും ഫെസിലിറ്റീസ് ഇല്ലല്ലോ. അത് ഡിപ്പെൻസ് ആണ്. കാരണം ഇപ്പോൾ നമുക്ക് എന്തൊരു സാധനമാണെങ്കിലും നമ്മൾ ഹൗ വി യൂസ് ഇറ്റ് എന്നുള്ളതിനനുസരിച്ചിരിക്കും. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ പുറത്തുള്ള കൺട്രീസിലൊക്കെ ഇത് അലൗഡ് ആണ്, മദ്യം അല്ലേ കോമൺലി അവൈലബിൾ ആണ്. പക്ഷേ അതൊരു എന്താ പറയുക, ഒരു സോഷ്യൽ അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ഡ്രിങ്കിങ് എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. ആവശ്യക്കാർക്കാർ അത് ഉപയോഗിക്കാം, പക്ഷേ യൂസ് ഇറ്റ് റെസ്പോൺസിബിളി. അതിന് സ്വാഗതം ചെയ്യുന്നു നമ്മളെല്ലാ കാര്യങ്ങളും. ഇപ്പോൾ നമ്മളിപ്പോൾ മെട്രോ റെയിൽ വന്നു, വാട്ടർ മെട്രോ വന്നു, ഇപ്പോൾ കെയർ റെയിലിൻ്റെ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ സ്വാഗതം ചെയ്താൽ മാത്രമാണ് അടുത്തൊരു ഫേസിലേക്ക് നമുക്ക് എത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് നയം വന്നാലും അത് കമ്പനീസാണ് വർക്കൗട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്ക് ആരുടെയും സ്വാതന്ത്ര്യം നിഷേധിക്കാൻ അവകാശമില്ല. അപ്പോൾ അതെല്ലാം ഒരു മിനിമൽ രീതിയിൽ വേണം തന്നെയാണ്. എനിക്ക് വലിയ താല്പര്യമില്ല, ഞാൻ മദ്യപിക്കാറില്ല. ആവശ്യമുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല, ആവശ്യമില്ല എന്നും പറയുന്നില്ല. വെള്ളം അടിക്കുന്നവർക്ക് ചിലപ്പോൾ അത് ഉപകാരമായിരിക്കും.